ஆன்லைன் போன்கள் ஆன்லைன் விலக்கு நன்மா கம்யூனிகேஷன்ஸ் மொபைல் சூப்பர் மார்க்கெட் அண்ட் டியூட்டி பேட் ஷாப் நன்மா கம்யூனிகேஷன்ஸ் மொபைல் சூப்பர் மார்க்கெட் அண்ட் டியூட்டி பேட் ஷாப் கொடுங்கல்லூர் கொடுங்கல்லூர் ஸ்ரீங்கபுரம் ஜி எல் பி எஸ் பி எஸ் ஸ்கூலிலே குட்டிகள்க்காய் பிரசித்தீகரிக்கிற மாசிக குஞ்ஞோளங்கள் மூணாலக்கம் பிரகாசனம் செய்து ஸ்கூல் சப்போர்ட்டிங் குரூப்பாய സ്നേഹധാരയും ஆனாப்புழ பண்டிட் கருப்பன் வாயனசாலையும் சம்யுக்தமான மாசிக பிரசித்தீகரிக்கிறது. പൂർണമായും വിദ്യാർത്ഥികളുടെ പത്രാധിപത്യത്തിലാണ് മാസിക പ്രസിദ്ധീകരിക്കുന്നത്. ബെന്നി ബഹനാൻ എം പി മാസിക പ്രകാശനം ചെയ്തു. അടുത്തലക്ക മാസികയുടെ അച്ചടിച്ചിലവിലേക്ക് എം പി 5000 രൂപ സംഭാവന നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മാസിക ഏറ്റുവാങ്ങി. പി ടി എ പ്രസിഡന്റ് യു ടി പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ, പണ്ഡിറ്റ് കറുപ്പൻ വായനശാല പ്രസിഡന്റ് തങ്കരാജ് ആനാപ്പുഴ, പ്രധാനാധ്യാപിക ടി ആർ സെൽവി, റിനി ടി സോമൻ, സ്റ്റുഡന്റ് എഡിറ്റർ നിവേദിത ടി വിമൽ എന്നിവർ സംസാരിച്ചു. വളരെ സന്തോഷം തോന്നുന്നു. ഈ കൊച്ചുകുട്ടികളുടെ ഒരു മാഗസിൻ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു എന്നറിയുള്ള സ്വന്തത്തിൽ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഒരു സംരംഭം മറ്റു പല സ്ഥലങ്ങളിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈമറി സ്കൂളിൽ ഇത്രയും പ്രായം കുറഞ്ഞ നമ്മുടെ പിഞ്ചു മക്കളെ വായനയിലേക്കും എഴുത്തിലേക്കും അവരെ ആകർഷിക്കുക എന്നതാണ്. ആകർഷിക്കുന്നത് മാത്രമല്ല അവരുടെ കഴിവുകൾ വളർത്തിക്കൊണ്ടു വന്നു അവരെ നല്ല ബന്ധുക്കന്മാരാക്കി വളർത്തുക എന്നതാണ് ഇവിടെ ഇതിൻ്റെ സ്നേഹധാര എന്ന് പറയുന്ന സംഘടനയും പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ലൈബ്രറിയുമാണ്. ഏത് രീതിയിലാണ് ഇതിൽ അനുമോദിക്കേണ്ടത് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഇതൊരു മാതൃകയാക്കേണ്ടതാണ് വിദ്യാഭ്യാസത്തിൽ. ഇത്തരം മാതൃകകൾ നമുക്ക് കുട്ടികളെ കൊണ്ടൊത്തിരി കഴിവുകളുണ്ട്. ചെറിയ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താനും അവർക്ക് സപ്പോർട്ട് നമ്മൾ രക്ഷകർത്താക്കൾ നൽകുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഇത്രയും നന്നായി ഇതിൻ്റെ 11-40 പേരുള്ള ഒരു ആസികയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ അത്രയും പേരെ ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഈ സ്കൂളിന്റെ പാരമ്പര്യമുള്ള നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു സ്കൂള്, ഈ നാടിന്റെ ഏറ്റവും ആരംഭത്തിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ വിദ്യ പകർന്നു കൊടുക്കാൻ കടന്നു വന്ന വിദ്യാഭ്യാസ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ പാരമ്പര്യമൊക്കെ എഴുതുമ്പോൾ ഇത് സ്വർണ്ണലിപികളായി എഴുതി ചേർത്തിട്ടുള്ള സംഭവമാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുകയാണ്.